ഇന്ത്യൻ രാഷ്ട്രീയം കർണാടക അസംബ്ലി ഇലക്ഷനിലേക്ക് തിരിയുമ്പോൾ യു കെ രാഷ്ട്രീയം ലോക്കൽ ഇലക്ഷനിലേക്ക് തിരിയാൻ പോവുകയാണ്. ഈ വരുന്ന മെയ് 4 ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിലെ ലോക്കൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. നോർത്തേൺ അയർലൻഡിലേക്കുള്ള ലോക്കൽ ഇലക്ഷൻ മെയ് 18. യു കെ ലീഗലായിട്ട് താമസിക്കുന്ന ഏതൊരു ഇന്ത്യക്കാരനും ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്യാവുന്നതാണ്. ഏത് ടിയർ ടൈപ്പ് വിസയിലായാൽ പോലും ഇന്ത്യക്കാർക്ക് ഇവിടെ വോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ യു കെയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു സ്റ്റുഡൻസിനും വോട്ടിങ്ങിൽ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഓൾറെഡി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് അതത് ലോക്കൽ ഇലക്ടറൽ ഓഫീസിൽ നിന്ന് പോൾ കാർഡ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഇലക്ഷൻ ഡേറ്റും ടൈമും ഏതാണ് പോളിംഗ് സ്റ്റേഷനും എന്നുള്ളതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ ലോക്കൽ ഇലക്ഷനിൽ കൊണ്ടുവന്നിരിക്കുന്ന മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത് വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഫോട്ടോ ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെൻ്റ് കയ്യിൽ കരുതേണ്ടതാണ്. അതിനുവേണ്ടി നിങ്ങൾ പാസ്പോർട്ടോ യു കെ ഡ്രൈവിംഗ് ലൈസൻസോ ബി ആർ പി കാർഡോ കയ്യിൽ കരുതേണ്ടതാണ്. സോ യു കെയിലുള്ള നിങ്ങൾ ഇതുവരെ പേര് വോട്ടേഴ്സ് രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വരുന്ന April 17 അർദ്ധരാത്രിക്ക് മുമ്പായി അത് ചെയ്യേണ്ടതാണ്. ആർക്കൊക്കെ യു കെ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ സാധിക്കും? മറ്റെല്ലാ രാജ്യങ്ങളിലും പോലെ തന്നെ 18 തികഞ്ഞിരിക്കണം. അതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ. രണ്ടാമത്തേത് എന്ന് പറയുന്നത് നിങ്ങൾ യു കെ ഓർ ഐറിഷ് അല്ലെങ്കിൽ യു കെയിൽ താമസിക്കുന്ന യൂറോപ്യൻ യൂണിയൻ സിറ്റിസൺ ആയിരിക്കണം. മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് യു കെയിൽ താമസിക്കുന്ന ക്വാളിഫൈഡ് കോമൺവെൽത്ത് കൺട്രീസിൽ നിന്നുള്ള ഏതൊരാൾക്കും യു കെയിൽ ഏതൊരു ഇലക്ഷനും വോട്ട് ചെയ്യാവുന്നതാണ്. സോ ഏതൊരു ഇന്ത്യക്കാരനും അയാൾക്ക് ലീവ് ടു റിമെയിൻ ഓർ ലീവ് ടു എൻ്റർ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ വെറും 5 സമയം മാത്രം സ്പെൻഡ് ചെയ്താൽ മതി. electoralcommission.org.uk എന്ന സൈറ്റിൽ കയറി നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റ് കോഡും നാഷണൽ ഇൻഷുറൻസ് നമ്പറും നൽകേണ്ടതായിട്ട് വരും. ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർ നിങ്ങൾ നിങ്ങളുടെ വീട് മാറുകയോ അതോ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വോട്ടേഴ്സ് ലിസ്റ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. യു കെയിൽ വോട്ട് ചെയ്യാൻ വളരെയധികം ഓപ്ഷൻസുകളുണ്ട്. ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് നേരിട്ട് പോളിംഗ് സ്റ്റേഷനിൽ പോയി വോട്ട് രേഖപ്പെടുത്താവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റൽ വോട്ടിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരു പ്രോക്സി വോട്ടറെ തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പോസ്റ്റൽ വോട്ടാണ് താല്പര്യമെങ്കിൽ ഈ വരുന്ന April 18 വൈകുന്നേരം 5 മുമ്പായി തന്നെ നിങ്ങൾ ഇലക്ടറൽ സൈറ്റിൽ കയറി ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് ഈ പറഞ്ഞ ഡേറ്റിന് മുമ്പായിട്ട് അവിടെ തന്നെ ലോക്കൽ ഇലക്ടറൽ ഓഫീസിൽ ആ ഫോം എത്തേണ്ടതാണ്. നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റ് കോഡ് അടിച്ചു നോക്കുമ്പോൾ ഏതാണ് നിങ്ങളുടെ ലോക്കൽ കൗൺസിൽ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. കൂടാതെ തന്നെ അവരുടെ അഡ്രസ്സും അതിൽ കൊടുത്തിരിക്കുന്നതാണ്. സോ അതിലേക്കാണ് നിങ്ങൾ ഈ ഡൗൺലോഡ് ഫോം ഫില്ല് ചെയ്ത് അയക്കേണ്ടത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രോക്സി വോട്ടാണ്. നിങ്ങൾക്ക് പകരം ട്രസ്റ്റഡ് പേഴ്സണെ നിങ്ങളുടെ വോട്ട് ചെയ്യാനായിട്ട് അനുവദിക്കുന്നതാണ് പ്രോക്സി വോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോക്സി വോട്ട് ത്രൂ ആണ് നിങ്ങൾ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വരുന്ന April 25 വൈകുന്നേരം 5 മുമ്പ് തന്നെ നിങ്ങൾ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് ഇലക്ടറൽ ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. April 25 ശേഷമാണ് നിങ്ങൾ പ്രോക്സി വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ ലോക്കൽ ഇലക്ടറൽ ഓഫീസ് ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെടേണ്ടതാണ്. ഒരാൾക്ക് ക്ലോസ് റിലേറ്റീവ്സിൻ്റെ വോട്ടും കൂടാതെ 2 എക്സ്ട്രാ വോട്ടുമാണ് പ്രോക്സി വോട്ടായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ട് വളരെയധികം ഉപകാരങ്ങളുണ്ട്. നിങ്ങൾ ഒരു വീട് മേടിക്കാൻ വേണ്ടി മോർഗേജിന് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു ഫോൺ കോൺട്രാക്ട് ബേസിൽ മേടിക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് അവർ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ ഇലക്ടറൽ ഡാറ്റാ ബേസിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്.